ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തില്ലേ, ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു. ഇതിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിരിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്, ചില ക്യാരക്ടേഴ്സ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതാ? എനിക്ക് എന്നെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്, ഏത് അമ്മയോട് ഏത് മക്കളെ ഇഷ്ടം? ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഈ ക്യാരക്ടർ ഇന്ന് ഇറങ്ങി പോരാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞാല് ഇച്ചിരി ഹാങ് ഓവർ ഉണ്ടായ. അതെനിക്ക് എന്താ പറയാ, സൂത്രധാരൻ ഉണ്ടായിട്ടുണ്ട്, ജോക്കർ, പിന്നെ ഈ അടുത്ത് റോഷാക്ക്. റോഷാക്ക് അത് ഭയങ്കരമായിട്ട് വിട്ടു പോവാൻ, അതിട്ട് പോവില്ല. അതങ്ങനെ ഒരു നല്ലൊരു അവിടെ നേരെ ഇറങ്ങുമ്പോ വലിയൊരു ആ ക്യാരക്ടർ കഴിഞ്ഞപ്പോ, ഷൂട്ട് കഴിഞ്ഞപ്പോ ഒരു വല്ലാത്ത ഫീൽ ആയിരുന്നു. എന്റെ ഫേവറേറ്റ് പക്ഷേ ചേച്ചിയുടെ അപ്പോഴും സൂത്രധാരനിലെ ക്യാരക്ടർ ആട്ടോ. അവിടെ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട്, നമ്മളെ പാട്ട് പാടുന്ന കുട്ടി എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചേച്ചി ഒച്ചപ്പാടെടുത്ത് അലറുന്ന ഒരു സീൻ ഉണ്ട്, എല്ലാവരും വന്ന് ചേച്ചിനെ പിടിച്ചെടുക്കുന്നത്, ആ സീൻ ഓർമ്മയുണ്ട്? അങ്ങനെ അധികം ടേക്ക് പോയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു റിഹേഴ്സൽ കഴിഞ്ഞ് ഫസ്റ്റ് ടേക്ക് തന്നെ അത് ഓക്കെ ആണെന്ന്. അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഇതാണ് അനിഫ്ക വന്ന് പിടിക്കണതും. അപ്പൊ അതിന്റെ വളയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഓർക്കുണ്ട്, ആ പിടുത്തത്തില് കുപ്പി വളയായിരുന്നു കയ്യില്, അതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷൻ സീനായിരുന്നു. പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നിങ്ങോട്ട് കുറച്ച് നേരം എടുക്കും, പെട്ടെന്ന് കട്ട് പറയുമ്പോ പെട്ടെന്ന് അതിലേക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. അങ്ങനെയുള്ള സീൻസൊക്കെ, അങ്ങനെ ഒത്തിരി ഒരുപാട് സീൻസ് അതിലുണ്ട്. ഓക്കെ, ഒരിടയ്ക്ക് നമ്മളുടെ നായകൻ സിദ്ദിഖൻ ഉണ്ടായിരുന്നു, മുരളി ചേട്ടൻ ഉണ്ടായിരുന്നു, ജഗതി ചേട്ടൻ്റെ നായിക ആയിട്ടുണ്ട്. എപ്പോഴെങ്കിലും മമ്മൂക്കയുടെ നായിക ആയിട്ട് അഭിനയിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ നായകന്റെ നായികയാണോന്ന്? ഇല്ല കേട്ടോ, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല, എനിക്ക് ഞാനായിട്ട് ഇപ്പൊ ഒക്കെ ഉള്ള പോണയിൽ സന്തോഷം കണ്ട് അങ്ങനെയൊക്കെ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. മമ്മൂക്കയുടെ കൂടെ ഒരുപാട് സിനിമകളിൽ ചേച്ചി ചെയ്തിട്ടുണ്ട്, പറഞ്ഞ പോലെ അമ്മയായിട്ടും അനീതിയായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് മമ്മൂക്കയെ പറ്റി പറയുമ്പോ എന്തൊക്കെയാ ഓർമ്മ വരുന്നത്? എനിക്ക് അന്നും ഇന്നും മമ്മൂക്കയിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണാനൊന്നും പറ്റിയിട്ടില്ല. അതും നമ്മള് മമ്മൂക്ക എന്ന് പറയുമ്പോ ആർട്ടിസ്റ്റ് ലെവൽ നോക്കുമ്പോ എല്ലാവർക്കും അത് തന്നെ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ വാത്സല്യ വാത്സല്യത്തിലൊക്കെ എനിക്ക് ശരിക്കും ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടി പേടിയേക്കാളും കൂടുതൽ ബഹുമാനമായിരുന്നു. ഇപ്പൊ അന്നും ഇന്നും നമുക്ക് ഒരുപോലെ തന്നെയാണ്, എനിക്ക് വ്യത്യാസമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ക്യാരക്ടർ ആവുമ്പോഴാണ് ആ ക്യാരക്ടർ ആയിട്ട് മാറുക അല്ലേ, അത് പിന്നെ വേണമല്ലോ, എല്ലാവർക്കും വേണമല്ലോ. പക്ഷെ എനിക്കൊരു വേറൊരു എന്താ പറയാ, എല്ലാരെ പോലെ തന്നെ നമ്മളോട് എല്ലാവരോടാണെങ്കിലും. മമ്മൂക്കയെ ചില ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ട് വിളിച്ച് കോംപ്ലിമെന്റ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ അതുപോലെ ഏതെങ്കിലും രീതിയിൽ കമന്റ് ചെയ്യും കേട്ടോ അക്കാര്യത്തിൽ? ഞാൻ മമ്മൂക്ക എന്നല്ല, ഞാൻ ആരെയും വിളിച്ചിട്ട് അങ്ങനെ പറയാറില്ല. പിന്നെ കണ്ടുകഴിഞ്ഞാൽ ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചേച്ചിനെ കണ്ടിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഹിറ്റ് കാണുമ്പോ പറയും, നന്നായിട്ട് പറയുമായിരിക്കും, അല്ലാതെ അങ്ങനെ അതൊന്നും ഇല്ല. അതെനിക്കും ഇല്ല കേട്ടോ, അതെന്റെ കുഴപ്പാ. ചെലപ്പോ അത് മനഃപൂർവ്വമല്ല, അത് നമ്മളങ്ങനെ പോയി. പിന്നെ നമ്മള് നേരിട്ട് കാണുമ്പോ പറയൂട്ടോ, അങ്ങനെ എല്ലാ അതിനായിട്ട് വിളിച്ച് ഫോൺ ചെയ്ത് പറയില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ എല്ലാ റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്, നേരിട്ട് കാണുമ്പോ പറയും. പിന്നെ അത് പറയണല്ലോ.